ടാറ്റ എഐയിലെ ബഹുമാനരായ സീനിയർ ഓഫീസേഴ്സ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദീപാവലി ആഘോഷത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഇവിടെ നേരത്തെ ചിലരൊക്കെ പറഞ്ഞു. നമ്മളെ സംബന്ധിച്ച് ഒട്ടേറെ ആഘോഷങ്ങളുണ്ട്, പലതരത്തിലുള്ള ആഘോഷങ്ങൾ. ഈ ആഘോഷങ്ങളെല്ലാം ജാതിമത ഭേദമന്യേ, വർഗവർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാവരും ഒത്തുചേർന്ന് സന്തോഷമായി ആഘോഷിക്കുന്നു എന്നാണ് നമ്മുടെ സങ്കല്പം. എപ്പോഴും അങ്ങനെയൊക്കെയാണോ എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണെങ്കിലും, ദീപാവലി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദീപങ്ങളുടെ ആവലി എന്നാണ്, ദീപങ്ങളുടെ കൂട്ടം. ആദ്യം സംസാരിച്ച ശ്രീ മഞ്ജിത് പറഞ്ഞു, ദീപാവലിക്ക് കുറേ അധികം ഐതിഹ്യങ്ങളുണ്ട്. ദീപാവലി എന്താണ് എന്ന് പറയാം. നമ്മുടെ എല്ലാ ആഘോഷങ്ങൾക്കും അങ്ങനെ കുറേ അധികം ഐതിഹ്യങ്ങളുണ്ട്. ഈ ഐതിഹ്യങ്ങളിലൊക്കെ ചില അർത്ഥങ്ങളുണ്ട്. നമ്മുടെ ഭാരതീയ പുരാണങ്ങളിലൊക്കെ പറഞ്ഞ ഐതിഹ്യങ്ങളുടെ ഗുണമെന്ന് പറഞ്ഞാൽ, നമുക്ക് തോന്നുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിക്കാനുള്ള ഒരു സൗകര്യം ആ ഐതിഹ്യങ്ങൾക്കുണ്ട്. രാവണനെ കൊന്ന് ശ്രീരാമൻ അയോധ്യയിലേക്ക് വരുന്ന സമയം ആണ്, വരുന്ന ദിവസമാണ്, ആ ആഘോഷമാണ് ദീപാവലി എന്ന് ചിലർ പറയുന്നു. അതിന് കാരണം എനിക്ക് തോന്നുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്, ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടും അത്യാധയ ദീപാവലിയും ഉണ്ടാവണം എന്നൊരു വരിയുണ്ട്. ആ വരിയിൽ നിന്നായിരിക്കാം അതുണ്ടായത്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ദീപാവലി എന്താണ് എന്ന് പറയപ്പെടുന്നത് നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ച ശേഷമുള്ള കാര്യമാണ്. ദീപാവലി ഒരു സന്ദേശത്തിലെത്തിക്കാൻ കുറച്ചുകൂടി നല്ല ഒരു കഥ നരകാസുരൻ്റെ കഥയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നരകാസുരൻ്റെ പേര് നരകാസുരൻ എന്നാണ്. നമ്മളെല്ലാവരും നരകം വേണമെന്ന് ആഗ്രഹിക്കുന്നവരോ നരകത്തിലേക്ക് പോകാൻ ചിന്തിക്കുന്നവരോ അല്ല, എല്ലാവർക്കും വേണ്ടത് സ്വർഗമാണ്. പക്ഷെ നരകാസുരൻ്റെ പേര് നരകാസുരൻ എന്നാണ്. അദ്ദേഹം ഒരു അസുരനാണ്. അയാൾ ചെയ്തത്, അയാൾ സ്വർഗം ജയിച്ചു, സ്വർഗത്തിൽ പോയി ഇന്ദ്രനുമായിട്ടും ഇന്ദ്രൻ്റെ മകൻ ജയന്തനുമായിട്ടും ഒക്കെ യുദ്ധം ചെയ്ത് സ്വർഗം ജയിച്ചു. സ്വർഗം ജയിച്ചു എന്ന് മാത്രമല്ല, കുറേ കാര്യങ്ങളൊക്കെ സ്വർഗത്തിൽ മാത്രമുള്ള ചില സാധനങ്ങളുണ്ട്, അതൊക്കെ സ്വർഗത്തിൽ പോയാൽ മാത്രമേ കിട്ടൂ. സ്വർഗസുഖങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങൾ, കാമധേനുവും പാരിജാത വൃക്ഷവും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ, ഇതെല്ലാം അയാൾ അവിടെ നിന്ന് അപഹരിച്ച് സ്വന്തം കൊട്ടാരമായ പ്രാഗ്ജ്യോതിഷപുരിയിലേക്ക് കൊണ്ടുവന്നു. ഇന്ദ്രൻ്റെ അമ്മയായ അതിഥിക്ക് വളരെ വിശേഷപ്പെട്ട രണ്ട് കുണ്ടലങ്ങളുണ്ടായിരുന്നു. ആ കുണ്ടലങ്ങൾ അഴിച്ചെടുക്കാൻ കഴിയാതിരുന്ന നരകാസുരൻ ചെവിയോടുകൂടി അത് മുറിച്ചാണ് കൊണ്ടുവരുന്നത്. ഇന്ദ്രൻ്റെ വെൺകൊറ്റക്കുടയും വെഞ്ചാമരങ്ങളും ഇതെല്ലാം അടിച്ച് കൊണ്ടുവന്നു. അനീതിയിലൂടെ അക്രമത്തിലൂടെ അദ്ദേഹം സ്വർഗസുഖങ്ങൾ സ്വന്തമാക്കി. അങ്ങനെ അനീതിയിലൂടെ അക്രമത്തിലൂടെ അല്ലെങ്കിൽ ശരിയല്ലാത്ത വഴികളിലൂടെ നേടുന്ന സ്വർഗസുഖങ്ങൾ എത്ര വലുതായാലും ശാശ്വതമായിരിക്കില്ല എന്നൊരു സന്ദേശം അവിടെ വരുന്നു. സ്വർഗത്തിൽ നിന്നും അതുകൂടാതെ ഭൂമിയിലുള്ള സുന്ദരികളായ രാജകുമാരിമാരെയും സ്വർഗസുന്ദരിമാരെയും എല്ലാം കൊണ്ടുവന്ന് ഇയാൾ ജയിലറകളിൽ അടച്ചു, പീഡിപ്പിച്ചു. സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ഒരു ആസുരീയ സ്വഭാവം അയാളിലുണ്ട്. ഇങ്ങനെ ഒരു ശല്യമായി തീർന്ന നരകാസുരനെ കൃഷ്ണനാണ് കൊല്ലുന്നത്. ഓരോരോ കാരണങ്ങളുണ്ടാക്കി നരകാസുരനുമായി യുദ്ധം ചെയ്ത് ആ നരകാസുരനുമായുള്ള യുദ്ധത്തിൻ്റെ അവസാനം കൃഷ്ണൻ അയാളെ കൊല്ലുന്നത് തൻ്റെ കയ്യിലുള്ള സുദർശനം എന്ന ചക്രം ഉപയോഗിച്ചാണ്. ആ ചക്രത്തിൻ്റെ പേര് സുദർശനം, നല്ല ദർശനം, നല്ല വിഷൻ. അങ്ങനെയുള്ള നല്ല ദർശനങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ നേടിയ തെറ്റായ വഴികളിലൂടെ നേടിയ സ്വർഗസുഖങ്ങളെ കൊല്ലുകയാണ്, നശിപ്പിക്കുകയാണ്. അദ്ദേഹം തടവിലിട്ടിരുന്ന സ്ത്രീജനങ്ങളെ മുഴുവൻ ശ്രീകൃഷ്ണൻ മോചിപ്പിച്ചു. അക്രമത്തിലൂടെ പീഡിപ്പിക്കപ്പെട്ടിരുന്ന, തടവിലാക്കപ്പെട്ടിരുന്ന സ്ത്രീത്വത്തിനെ ശ്രീകൃഷ്ണൻ അവിടെ മോചിപ്പിക്കുകയാണ്. അതിൻ്റെ ഒരു ആഘോഷം കൂടിയാണ് ഈ നരകാസുര വധം എന്ന് പറയുന്നത്. മോചിപ്പിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം അവരെ എല്ലാം വിവാഹം കഴിച്ചു. അങ്ങനെയാണ് 16008 ഭാര്യമാർ കൃഷ്ണൻ ഉണ്ടാകുന്നത്. നേരത്തെ കല്യാണം കഴിച്ച് 8 പേര് ഓൾറെഡി ഉണ്ട്. ആ 8 കഴിഞ്ഞ് 16000 പേരെ നരകാസുരൻ്റെ കൊട്ടാരത്തിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവരുന്നവരാണ്. അങ്ങനെ എല്ലാ തിന്മകളെയും അക്രമങ്ങളെയും എല്ലാം നശിപ്പിച്ച് നന്മയ്ക്കുണ്ടായ വിജയം, അതാണ് ശ്രീകൃഷ്ണൻ്റെ നരകാസുരവധം. അതുണ്ടാകുന്നത്
സുദർശനത്തിലൂടെയാണ്, ശരിയായ വിഷനിലൂടെയാണ്, ശരിയായ വീക്ഷണത്തിലൂടെയാണ്. അതിൻ്റെ ആഘോഷമായിട്ടാണ് ദീപങ്ങൾ തെളിച്ചുള്ള ആഘോഷം. ദീപങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നത് മഹാകവി ഉള്ളൂരിൻ്റെ രണ്ട് വരികളാണ്. വിളക്കു കൈവശമുള്ളവനെന്നും വിശ്വം ദീപമയം, വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രന് മേന്മയൽ അമൃതമയം. വിളക്കുണ്ടെങ്കിൽ അയാൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വെളിച്ചമുണ്ടാവും. അവിടെ വെളിച്ചമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു പ്രസക്തിയില്ല. സ്വയം വെളിച്ചമുണ്ടെങ്കിൽ, വിളക്ക് കയ്യിലുണ്ടെങ്കിൽ, വിളക്കെന്ന് പറയുന്നത് അറിവാണ്, നന്മയാണ്, അതെല്ലാം മനസ്സിലുണ്ടെങ്കിൽ അമൃതമയമാവും. അമൃതം സ്വർഗത്തിൽ മാത്രമുള്ള ഒരു സാധനമാണ്. സ്വർഗത്തിൽ മാത്രം കിട്ടുന്നതാണ് അമൃതം. അത് നേരെ കിട്ടണമെങ്കിൽ വിളക്കാണ് വേണ്ടത്, അല്ലാതെ നരകാസുരനെ പോലെ ചെയ്യുകയല്ല വേണ്ടത്. സ്വർഗം മറ്റൊരു രാജ്യത്തുണ്ടെന്ന് സ്വപ്നം കാണുന്നവരെ, വെറുതെ സ്വപ്നം കാണുന്നവരെ, ഇവിടെ തന്നെ സ്വർഗവും നരകവും ഇവിടെ തന്നെ എന്ന് എൻ്റെ നാട്ടുകാരൻ കൂടിയായിരുന്ന ശ്രീ വയലാർ ഒരു പാട്ടിൽ പാടിയിട്ടുണ്ട്. അപ്പം നമ്മൾ തന്നെയാണ് ഈ പറയുന്ന നരകാസുരനും സുദർശനവും കൃഷ്ണനും എല്ലാം കുടികൊള്ളുന്നത് മനുഷ്യൻ്റെ മനസ്സിൽ തന്നെയാണ്. സ്വർഗവും നരകവും എല്ലാം നമ്മൾ മനഃശാസ്ത്രം പഠിക്കുമ്പോഴൊക്കെ പഠിച്ചിട്ടുണ്ട്. പിതൃഭാവവും പക്വമതിയുടെ ഒരു ഭാവവും ശിശുഭാവവും എല്ലാം നിറഞ്ഞതാണ് ഒരു മനുഷ്യൻ്റെ മനസ്സ്. ഈഗോ, പേരൻ്റ് ഈഗോയും ചൈൽഡ് ഈഗോയും അഡൽട്ട് ഈഗോയും എല്ലാം തമ്മിലുള്ള മിശ്രണം. ഇതിനകത്തു നിന്നുള്ള ചൈൽഡ് ഈഗോയെ പുറത്തു കൊണ്ടുവരാനാണ് ഇത്തരം ആഘോഷങ്ങൾ ഏറ്റവും അധികം നന്നാകുന്നത്. നാച്ചുറൽ ചൈൽഡിനെ, പ്രകൃതിദത്തമായ ഒരു ശിശുഭാവത്തെ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാണ് നരകാസുരന്മാരെ. മനസ്സിൽ ഒരുപാട് നരകാസുരന്മാരെ നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും എല്ലാം സൂക്ഷിക്കുന്നുണ്ട്. ഞാനില്ലെങ്കിൽ ഈ ലോകത്തൊന്നും നടക്കില്ല എന്നൊരു ഭാവം, ഞാൻ എന്തൊക്കെയോ സംഭവമാണെന്ന് ചിന്തിക്കുന്നൊരു ഭാവം, ഞാനില്ലെങ്കിൽ ഈ ലോകം തിരിഞ്ഞു കറങ്ങും എന്ന് വിചാരിക്കുന്നൊരു ഭാവം, ഞാനില്ലെങ്കിൽ ടാറ്റ എയ്യ നാളെ മുതൽ ഉണ്ടാവില്ല എന്ന് കരുതുന്ന ഒരു ഭാവം, ഇതെല്ലാം പലരിലും പല പല അളവിലും ഉണ്ടാവാം. ഇതൊന്നും, ഇതൊക്കെ നരകാസുരന്മാരാണ്. ഈ നരകാസുരന്മാരെയെല്ലാം ശരിയായ വീക്ഷണത്തിലൂടെ, സുദർശനത്തിലൂടെ കൊന്നതിൻ്റെ ഒരു വാർഷികം, ഒരു ആഘോഷം എന്ന നിലയിൽ ദീപാവലിയെ കണ്ട് എല്ലാവരും മനസ്സിൽ വിജ്ഞാനമാകുന്ന, അറിവാകുന്ന, സഹജീവി സ്നേഹമാകുന്ന, കാരുണ്യമാകുന്ന വിളക്ക് തെളിച്ച് പ്രകാശം പരത്തിക്കൊണ്ട് വേണം ജനങ്ങളുടെ മുന്നിലേക്ക് പോകാൻ, ആളുകളിലേക്ക് പോകാനെന്നാണ് എനിക്ക് പറയാനുള്ളത്. മഹാകവി ഉള്ളൂരിൻ്റെ രണ്ട് വരികൾ ഞാൻ നേരത്തെ പറഞ്ഞു, അതേ കവിതയിലെ പ്രേമസംഗീതം എന്നുള്ള കവിതയിലെ രണ്ട് വരികൾ ഞാൻ ഇന്നത്തെ സന്ദേശമായി അവസാനം പറയുകയാണ്. നമുക്കിലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോലെ. നമുക്ക് സ്വർഗം പണിയുന്നതും നമുക്ക് നരകക്കുഴി തോണ്ടുന്നതും മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. നമ്മുടെ സ്വർഗവും നരകവും എല്ലാം നമ്മളിൽ തന്നെയാണുള്ളത്. നമ്മളുടെ പ്രവൃത്തിയിൽ, നമ്മളുടെ ചിന്താഗതിയിൽ, നമ്മളുടെ മനസ്സിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അതിനുള്ള താക്കോൽ എന്ന പോലെ മൂന്ന് കാര്യങ്ങൾ ഉള്ളൂർ പറയുന്നു. നമുക്കിലുയരാം, താഴ്മതാൻ അഭ്യുന്നതി, വിനയമുള്ളവന് മാത്രമേ വളർച്ചയുണ്ടാകൂ, വിനയമുണ്ടാവട്ടെ. നടുകിൽ തിന്നാം, വിതച്ചാലേ കൊയ്യാൻ പറ്റൂ, നട്ടാലേ കായ്ഫലമെടുത്ത് നമുക്ക് ഭക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും കൊണ്ടത്തരുന്നതെല്ലാം ഭക്ഷിക്കാമെന്നുള്ള ചിന്ത കളഞ്ഞിട്ട്, ചെറിയായ പച്ചക്കറി കൃഷിയല്ല ഞാൻ പറയുന്നത്, നമ്മൾ എന്തെങ്കിലുമൊക്കെ നടണം, നട്ടാൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടും. നൽകുകിൽ നേടിയിടാം, എല്ലാം നേടണം, എല്ലാം വെട്ടിപ്പിടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്കെല്ലാം ഉണ്ട്. പക്ഷേ നേടണമെങ്കിൽ നൽകാൻ പഠിക്കണം, നൽകാനുള്ള മനസ്സുണ്ടാവണം, കൊടുത്താലേ കിട്ടൂ. ഇതാണ് ദീപാവലിയുടെ സന്ദേശമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ ചിന്തിച്ചപ്പോൾ, നരകാസുരനുമായി കൂട്ടിക്കുഴഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ്. സശ്രദ്ധം കേട്ട എല്ലാവർക്കും നന്ദി. ടാറ്റ AIA കുടുംബത്തിലെ എല്ലാ ആളുകൾക്കും വളരെ സുന്ദരമായ, മനോഹരമായ, പ്രകാശം പരത്തുന്ന ഒരു ദീപാവലി ആശംസിക്കുന്നു. എല്ലാവരുടെ മനസ്സുകളിലും പ്രകാശമുണ്ടാവട്ടെ, ആ പ്രകാശം ലോകമെങ്ങും നിറയട്ടെ. എല്ലാവിധ ആശംസകളും, നന്ദി, നമസ്കാരം.